എല്ലാവർക്കും മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. പകരം വയ്ക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതും. 4 പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവുകത്വവും നൽകിയ നടന വിസ്മയമാണ് മോഹൻലാൽ. തിരനോട്ടത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാകാൻ മലയാളികളുടെ പ്രിയ ലാലേട്ടന് സാധിച്ചു. ലാലിന്റെ കള്ളച്ചിരിയും നോട്ടവും ചരിഞ്ഞ നടത്തവും ഡയലോഗുകളുമെല്ലാം സിനിമാ പ്രേമികളെ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു. നായകനായും വില്ലനായും ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ അഭിനയത്തിന് പുറമെ നിർമ്മാതാവ് എന്ന നിലയിലും നേട്ടം കൈവരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പുത്തൻ ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. ഇപ്പോൾ ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധായക രംഗത്തേക്കും ചുവടുവെക്കുകയാണ് അദ്ദേഹം. ജോൺ ബ്രിട്ടാസ് അവതാരകനായി എത്തുന്ന ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിൽ മോഹൻലാൽ അതിഥിയായി എത്തിയപ്പോഴുള്ള വീഡിയോയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യ നൽകിയ അപ്രതീക്ഷിതവും മറക്കാൻ പറ്റാത്തതുമായ സമ്മാനത്തെക്കുറിച്ചും പറഞ്ഞ വാക്കുകളെക്കുറിച്ചുമാണ് വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഞാൻ ഒരിക്കൽ ദുബായിക്ക് പോവുകയാണ്. എന്റെ കൂടെ കാറിൽ എന്നെ എയർപോർട്ടിൽ വിടാൻ എന്റെ ഭാര്യയും വന്നു. ഞാൻ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. എയർപോർട്ടിലെ ലോഞ്ചിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ബാഗിന്റെ ഉള്ളിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ട്, നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. നോക്കിയ മതി എന്നായിരുന്നു മറുപടി. എന്റെ കയ്യിലുള്ള ചെറിയ ബാഗിലായിരുന്നു. ഞാൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ അതൊരു ഗിഫ്റ്റ് ആയിരുന്നു. ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ ഒരു മോതിരമായിരുന്നു. അതിനോടൊപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും മറക്കാതിരിക്കുക, ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ് എന്നായിരുന്നു ആ കുറിപ്പിൽ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ആളാണ് ഞാൻ എന്നായിരുന്നു. ഈ ദിവസമെങ്കിലും ഓർത്തിരിക്കൂ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ആണല്ലോ വലിയ വലിയ കാര്യങ്ങളായി മാറുന്നത്. അതിനുശേഷം ഇതുവരെ ഞാൻ ആ ദിവസം മറന്നിട്ടില്ല എന്നും മോഹൻലാൽ പറഞ്ഞു. 1988 ഏപ്രിൽ 28 തമിഴ് നിർമ്മാതാവ് ബാലാജിയുടെ മകൾ സുചിത്രയുമായി മോഹൻലാലിന്റെ വിവാഹം. മോഹൻലാലിന്റെ കടുത്ത ആരാധികയായിരുന്ന സുചിത്ര അദ്ദേഹത്തിന് കത്തുകളും കാർഡുകളും അയക്കുമായിരുന്നു എന്നും ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയതാണ് എന്നൊക്കെ റിപ്പോർട്ടുകൾ ഇവരുടെ വിവാഹശേഷം വന്നിരുന്നു. വിവാഹ ഒരുക്കങ്ങൾ പൂർത്തിയായ ശേഷം ജാതകം ചേരില്ല, ഈ ബന്ധം ഉപേക്ഷിക്കണം എന്നൊക്കെ ജ്യോതിഷ പ്രവചനം ഉണ്ടായിട്ട് പോലും നടന്ന വിവാഹമായിരുന്നു ഇവരുടേതെന്നും റിപ്പോർട്ടുകളുണ്ട്. വർഷങ്ങൾ പിന്നിടുമ്പോഴും ലാലേട്ടനും സുചിത്രയും പരസ്പരം പ്രണയിച്ച് മാതൃകാ ദമ്പതികളായി മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം ജീവിച്ച് പോരുകയാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ കുറിച്ചുള്ള ശ്രീനിവാസന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. അവാർഡ് വേദിയിലെത്തിയ തന്നെ അദ്ദേഹം ചുംബിച്ചപ്പോൾ കംപ്ലീറ്റ് ആക്ട് ആണെന്ന് മനസ്സിലായി എന്നായിരുന്നു ശ്രീനിവാസന്റെ പരാമർശം. കേണൽ പദവിയെക്കുറിച്ചും പ്രേം നസീറിനൊപ്പമുള്ള സിനിമയെക്കുറിച്ചും ശ്രീനിവാസൻ സംസാരിച്ചിരുന്നു. സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ എന്ന സിനിമയെടുക്കാൻ പ്രചോദനമായ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയത് ചോദിച്ചു വാങ്ങിയതാണെന്ന നിലയ്ക്കും ശ്രീനിവാസൻ സംസാരിച്ചു. രാജീവ് നാഥ് എന്നൊരു സംവിധായകനുണ്ട്. പുള്ളി കഴക്കൂട്ടം സൈനിക സ്കൂളിൽ പഠിച്ചതാണ്. കപിൽ ദേവിന് കേണൽ പദവി കിട്ടിയപ്പോൾ മോഹൻലാൽ ലണ്ടനിലാണ്. അവിടെ നിന്ന് മോഹൻലാൽ രാജീവ് നാഥിനെ വിളിച്ചു. താൻ ഒരുപാട് സിനിമകളിൽ സൈനികനായി അഭിനയിച്ചിട്ടുണ്ടെന്നും തനിക്ക് കേണൽ പദവി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നും ചോദിച്ചു. ഇവർ ശ്രമിച്ചിട്ടാണ് ഈ അവാർഡുകളൊക്കെ വാങ്ങുന്നത് എന്നതാണ് സിനിമയെടുക്കാനുള്ള എന്റെ പ്രചോദനം. ഇത് രാജീവ് നാഥ് തന്നെ തുറന്നു പറഞ്ഞ കാര്യമാണ്. ഇതിലൂടെ എനിക്ക് മനസ്സിലായി ഈ പുരസ്കാരങ്ങളെല്ലാം വെറുതെ ഇരുന്ന കിട്ടിയതല്ല, പരിശ്രമിച്ച വാങ്ങിയെടുത്തതാണെന്ന്. അതിനെ പരിഹസിക്കാൻ നമുക്ക് തോന്നുന്നത് തെറ്റല്ലോ എന്നായിരുന്നു ശ്രീനിവാസൻ പറഞ്ഞത്. അതേസമയം ഇതേ അഭിമുഖത്തിൽ മോഹൻലാലുമായി അത്ര നല്ല ബന്ധമല്ലെന്നും മരിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കാപട്യങ്ങളെക്കുറിച്ച് എഴുതുമെന്നുമാണ് ശ്രീനിവാസൻ പറയുന്നത്.